എത്ര പെട്ടെന്നാണ് ഈ ഒരു ആൻസർ പറഞ്ഞത് 95 to 9 എന്നുള്ളത്. നമ്മളൊക്കെ ഒരു ഷോപ്പിലാണെങ്കിലും ശരി ആദ്യം കാൽക്കുലേറ്റർ എടുത്ത് നോക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും, അടിപൊളി ഗെയിം അല്ലേ? വീട്ടിലിപ്പോ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടേ ഇരിക്കാൻ തോന്നും. ഇപ്പൊ ഞാനുള്ളത് ഇപ്പൊ ഈ ഒരു ബ്രെയിൻ ഓഫ് ബ്രെയിൻ എക്സാമിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിലാണ്. നമ്മൾ തന്നെയാണ് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യൽ എല്ലാ വർഷവും. അപ്പോൾ ഈ വർഷം ഇതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ആയിരുന്നു. കാരണം എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സംഭവമാണ്. കാരണം ഒരു കുട്ടിക്ക് അവൻ്റെ മാത്തമെറ്റിക്സ്, അവരുടെ മാത്തമെറ്റിക്സ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ കണ്ടില്ല എക്സാമിൽ തന്നെ ആ കുട്ടി എത്രയോ സ്പീഡിൽ അത് ചെയ്ത് ഒരു 10-20 സെക്ഷൻ ഉണ്ട് റോ ഉണ്ടാവും ക്വസ്റ്റ്യൻസ്, അത് എത്രയോ പെട്ടെന്ന് ചെയ്ത് അതിനൊരു ആൻസർ കണ്ടുപിടിക്കണം. അതും വെറും കൈയിൻ്റെ ആക്ഷൻ കൊണ്ട്. അത് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാൽക്കുലേഷൻ രീതിയാണ്. അപ്പോൾ ഈ ഒരു ബ്രെയിൻ ഓഫ് ബ്രെയിൻ എന്ന് പറയുന്ന സംഭവമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഇത് വർഷത്തിൽ ഈ ഒരു പ്രോഗ്രാം നടക്കാറ്. ഇപ്പം ബോംബെ, ഗോവ, ബാംഗ്ലൂർ, അവർ കർണാടക മൊത്തമായിട്ടുള്ള ഒരു ബേസ് ചെയ്തിട്ടുള്ള ഹൗ മെനി സ്റ്റുഡൻസ് ഈസ് കമ്മിങ് സർ? ടുഡേ വി ഹാവ് ദി കോമ്പറ്റീഷൻ വെരിൻ വി ഹാവ് ഇൻ കർണാടക മോർ ദാൻ 50+ സെൻറ്റേഴ്സ്. ഓക്കെ, നോട്ട് ഓൺലി ഫ്രം ബാംഗ്ലൂർ, മീൻ അതർ സിറ്റീസ് ഓഫ് ബാംഗ്ലൂർ ആൻഡ് ടൗൺസ്. So overall we have around 1500-1600 students here. 1600 കുട്ടികൾ വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഇത് ഇവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ എക്സാം, ഈ ഒരു ഇത് അബാക്കസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് ഒരു ലെവൽ എന്നുള്ള രീതിയിലും, അങ്ങനെ 10 ലെവലാണ് ഉള്ളത്. ഓരോ ലെവൽ കഴിയുന്നതിനനുസരിച്ച് ആ കുട്ടീൻ്റെ ബ്രെയിൻ അത്രയും ഡെവലപ്പ് ചെയ്ത് വരാണ്. അപ്പോൾ ഈ 4 മീൻസ് ഈ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഒരു ലെവലിൽ പഠിപ്പിച്ചു കൊടുക്കും. ആദ്യം ഒരു സബ്ട്രാക്ഷൻ അഡീഷൻ പഠിപ്പിച്ച് പിന്നെ അത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കുട്ടീനോട് നമ്മൾ വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് ഒരു ആൻസർ പറയാൻ കഴിയാണ്. പിന്നെ ഇതിനുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നതും ഇവർ എടുക്കുന്നത്, ഇപ്പോൾ ഒരാൾ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള മെയിൻ ഹെഡായിട്ടുള്ള ഒരു ഫാക്കൽറ്റി വന്നിട്ട് അവരെ നാട്ടിൽ ആ അടുത്ത ഏരിയയിലുള്ള ഒരു ടീച്ചർക്ക് ഇത് പഠിപ്പിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. അത് ആ കുട്ടി ഒരു PUC കഴിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഫെയിലിയറൊക്കെ ആണെങ്കിലും ആ കുട്ടിക്ക് അതിനുള്ളൊരു കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ല കുട്ടികളായിട്ട് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇവർ നല്ലൊരു ട്രെയിനിങ് കൊടുത്തിട്ട് ആ ഒരു ക്ലാസ്സിനുള്ള എങ്ങനെയൊരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇവർ ഈ അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ. സോ ഫോർ 1 ലെവൽ ഹൗ മെനി ക്ലാസ്സസ് ആർ ഗോയിങ്? 12 classes. Okay. And that being the weekend program. Yeah. So even they can do their household course also along with managing a family. Yeah. They can even empower the kids. Okay. Along with empowering the kids, they too can be empowered because they do a part-time work as such. Apart from India, we have different around 13 centers. Okay. See, these many centers now in different states. Countries. അപ്പോൾ ഇത് ഒരു ചെറിയൊരു സംഭവമല്ല ശരിക്കും. ഈ ഒരു കുട്ടികൾക്ക് മാത്തമെറ്റിക്സ് പഠിക്കാൻ ഇപ്പോൾ ഒരു കോളേജിലും എവിടെയും ആവശ്യമുള്ള ഒരു സംഭവമാണ് മാത്തമെറ്റിക്സ്. ഇസ് എവ്രിവെർ ദേ നീഡ് ദിസ് മാത്തമെറ്റിക്സ്. ആൻഡ് വി നോ ദാറ്റ് എനിബഡി ഈസ് ഗുഡ് ഇൻ മാത്തമെറ്റിക്സ് നാച്ചുറലി വിൽ ബി ഇൻ അദർ സബ്ജക്ട്സ്. യെസ്, ദാറ്റ്സ് ദി വണ്ടർഫുൾ തിങ്. ഓക്കെ, സോ ഇഫ് എനി വൺ വാണ്ട് ടു ടേക്ക് one franchisee, yes, in from Kerala or Tamil Nadu, so how they can see if they will have a master franchise. Okay. They will have to approach them. Okay, so they will give them the franchise looking at their eligibility card. There is some norms will be there. Okay. If they fit into the norms, they will be given a franchisee. They will be trained how to do that, how to do marketing. Okay. How to train. See, a franchisee can also be a faculty. ഓക്കെ, യാ. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ www.brainofbrain.com ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എവിടെയാണ് ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് എവിടെ കാണുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്, ഈ ഒരു അബാക്കസ് അത്തമാറ്റിക് പോലെയുള്ള. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങൾ അതിലൊന്ന് അഡ്രസ്സും ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്, ഈ ബ്രെയിൻ ഓഫ് ബ്രെയിൻ എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ വളരെ വലുതായി വരുന്നുണ്ടെന്ന് പറയുന്നു. But the ultimate motive of this program is not only mathematics as such. Okay. It is to improve their brain skills. See, generally knowledge is abundantly available. Yes. But knowledge is to be converted into skills. So knowledge is a left brain activity. Okay. Whereas skills is a right brain activity. Okay. So what are the skills which you are focusing into? Okay. The skills which you are focusing through this program is concentration ability, memory skills, visualization capacity, okay, creativity, such kind. Okay. So ultimately what you are looking into your kid is to develop his self confidence. Okay. Once self confidence is built in a child, then the task is done. Yes. ഈ ബ്രെയിൻ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം എല്ലാ കൊല്ലം നടക്കാറുള്ളത് ഈ നിമാൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്.
അപ്പോൾ അതെല്ലാ കൊല്ലും ഒരു ഈ ഒരു സമയത്ത് തന്നെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ നിമാൻസിനെ കുറിച്ചിട്ട് കുറേ പേർക്ക് അറിയാൻ താല്പര്യമുള്ളവരുണ്ട്. ഞാൻ നിമാൻസിൻ്റെ മെയിൻ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്, നിമാൻസിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുമ്പിലായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നിമാൻസ് ഹോസ്പിറ്റലും വരുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു മലയാളിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ ഒരു അടുത്തുതന്നെ ഒരു ലോഡ്ജ്, ഒരു ഹോട്ടൽ റൂംസ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് വിവരങ്ങൾ കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു നല്ലൊരു മലയാളിയാണ്, അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ ലോഡ്ജ്, നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ലോഡ്ജിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാൻ പോകേണ്ടത്. ഇദ്ദേഹത്തിനാണ് ലോഡ്ജ്, നമ്മളൊന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ലോഡ്ജ് വളരെ റീസണബിൾ പ്രൈസാണ്, കാരണം നിമാൻസിൻ്റെ അടുത്തൊക്കെ നല്ലൊരു ലോഡ്ജ് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കെന്തായാലും അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ പേര്? അബ്ദുള്ള. അബ്ദുള്ള, നാട്ടിലെവിടെ? കണ്ണൂർ അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി. ഇവിടെ കുറേ ആയോ? ഇവിടെ ഒരു 6-7 വർഷം. 6 വർഷം. ഈ ഒരു ഫീൽഡിൽ ആയിട്ടാണ് മീൻ? അല്ല, ഞാൻ ഒരു കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയൽ കോൺട്രാക്ടിങ് കമ്പനിയായിട്ടായിരുന്നു തുടക്കം. പിന്നീട് ഇങ്ങനെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റിയിലേക്ക് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട്, കാരണം പ്രീവിയസ്ലി ഞാൻ ജോലി ചെയ്തതും ഒരു കസ്റ്റമർ സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രി ആയിരുന്നു. ഓക്കെ. അത് കാരണം ഒരു ഹോസ്പിറ്റാലിറ്റിയിൽ ഒന്ന് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ്. റോയൽ സ്റ്റാർ ഹോട്ടലിലെ റൂമൊക്കെ എങ്ങനെയാണ്? അബ്ദുൾഖാൻ്റെ ഹോട്ടലിലെ റൂംസ് അടിപൊളിയായിട്ട്, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു വ്യൂസ് ഉണ്ട് ഇവിടെ, ലൈറ്റൊക്കെ നന്നായിട്ട് വരുന്നത്. നമുക്കൊരു ഒരു ചടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. അധികം പേരും ഇപ്പം ബാംഗ്ലൂരൊക്കെ വന്നു കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക ഒരു മടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ലൈറ്റില്ല, വെളിച്ചമില്ല എന്നുള്ളൊരു കംപ്ലയിൻസ് ഒക്കെ കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് നമ്മൾ ഇവരുടെ ഈ ഒരു ഹോട്ടലിൽ കാണിക്കാനുള്ള രണ്ട് റീസൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, നിമാൻസ് ഹോസ്പിറ്റൽ ഇതിൻ്റെ അടുത്താണ്. നിമാൻസ് കൂടുതൽ പേർക്ക് അറിയുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഏഷ്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ന്യൂറോ സെൻ്ററാണത്, ന്യൂറോ ഹെൽത്ത് സെൻറ്റർ തന്നെ. ഇപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ അടുത്തൊരു ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ട്, അതിൻ്റെ പേര് കിദ്വായ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒന്നിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ പേര് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരാറുണ്ട്. അപ്പോൾ അവർ കൂടുതൽ പേര് നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും നല്ലൊരു ലോഡ്ജ് ഉണ്ടോ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള, ഒരാഴ്ചത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് വരും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ കസ്റ്റമേഴ്സ് വരാറുണ്ട്? വരാറുണ്ട്. കിദ്വായി നിന്നും നിമാൻസ് നിന്നുമാണ് കൂടുതൽ വരാറ്. അല്ലാതെ പിന്നെ ഈ കോളേജ് അഡ്മിഷൻസ് നിന്ന് വരുന്ന പേരൻസ് കേരളത്തിൽ നിന്നുള്ളവർ കൂടുതലും ക്രൈസ് കോളേജിലൊക്കെ വരുമ്പോൾ വരാറുണ്ട്. ഓക്കെ. അവർക്ക് ആദ്യം തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ പിന്നെ ഈ കറങ്ങാൻ വരുന്ന യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഒരു വലിയ ഫേസ്ബുക്ക് ഗ്രൂപ്പായിട്ട് ഒരു 10-20 പേര് അങ്ങനെയുള്ളവരൊക്കെ എത്തിപ്പെടാറുണ്ട്. അബ്ദുള്ളക്ക ഇപ്പം ഒരാൾ വരാണ്, അയാൾ സിംഗിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കൺസെൻട്രേഷൻ ഉണ്ടോ? അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ സിംഗിൾ റൂംസ് ഉണ്ടോ അവിടെ? ഞങ്ങളിപ്പം 20 ഡബിൾ റൂംസ് ആണ് ഇവിടെ ഉള്ളതെങ്കിലും, ഒരു സിംഗിൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു 690 മുതലുള്ള ഒരു സ്പെഷ്യൽ റേറ്റിന് ഞങ്ങൾ കൊടുക്കും. ഓക്കെ. അയാൾക്ക് ഇപ്പോൾ ഒരു ഡബിൾ റൂം തന്നെ സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് 690 എന്നുള്ള പ്രൈസിലൊക്കെ കൊടുക്കും. അത് നല്ലൊരു പ്രൈസ് തന്നെ, കാരണം ഇത്രയും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂമിന് 690 കിട്ടുക എന്ന് പറയുമ്പോൾ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നല്ലോ, ഡയറക്റ്റ് വന്നിരിക്കുന്ന ബുക്കിംഗ് അല്ലേ? അപ്പോൾ അത് ഒരു പ്രൈസ് കൊടുക്കാൻ വലിയൊരു കാര്യം തന്നെയാണ്. ഓൺലൈനിൽ booking.com ഞങ്ങളുണ്ട്. ആ, ഓൺലൈനിൽ booking.com ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ബുക്കിംഗ് വരാറുണ്ടോ? ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തത്. റീസെൻ്റ്ലി സ്റ്റാർട്ട്, എന്തായാലും 2 മാസമായിട്ടുള്ള അബ്ദുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം ഗൂഗിളിലൊക്കെ എങ്ങനെ ഉണ്ട് റിവ്യൂസ് ഒക്കെ കാര്യങ്ങൾ? ഗൂഗിളിൽ ഞങ്ങൾക്ക് ഒരു 19.5-star റിവ്യൂസ് കിട്ടിയത് ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു എഫേർട്ട് അതിന് പിന്നിലുണ്ട്. ഇത്രയും നല്ല രീതിയിലുള്ള ഹൗസ് കീപ്പിങ്ങും വെൽ മെയിൻറ്റെയിൻഡ് ആംബിയൻസ് ഉണ്ടാക്കി എന്നുള്ളത്, ഒരു ബെസ്റ്റ് കസ്റ്റമർ സർവീസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കിട്ടിയത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫുഡ് സർവീസ് ഒക്കെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് നിന്നുള്ള റൂം സർവീസ് അവൈലബിൾ ആണ്. പിന്നെ വളരെ നല്ല 2-3 റെസ്റ്റോറൻറ്റ്സ് തൊട്ടടുത്തുള്ളതുകൊണ്ട്, വിജയസാഗറൊക്കെ 10-30 വർഷത്തിന് മുകളിലുള്ള നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ നോൺ വെജും എല്ലാം അവൈലബിൾ ആണ്. ബ്രാൻഡ് ഫാക്ടറിയും മറ്റുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റുണ്ട്. പറഞ്ഞു തരാണെങ്കിൽ മടിവാള ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ലാൽബാഗിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. MG റോഡിലേക്കും 4-5 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അതെ അതെ അതെ, ഒരു സെന്റർ ഏരിയ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നിമാൻസർ ഈ ഹോസ്പിറ്റലിൽ എടുക്കുന്ന വലിയൊരു സെന്റർ ഏരിയയിൽ തന്നെ എടുക്കുന്നത്, അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു ലോഡ്ജ് പറയുന്നത്. അതെ അതെ. ഓക്കെ. അപ്പൊ ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ക്രൈസ്റ്റിലേക്കുള്ള മെയിൻ ആയിട്ടുള്ളവർക്ക് അഡ്മിഷൻ ടൈമിലൊക്കെ എന്തായാലും വരും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സും ഉണ്ട് നിങ്ങൾക്ക്. ഇനിയിപ്പോ ഒരു ഇനിയിപ്പോ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഫാമിലി ടീമിനാണെങ്കിലും നല്ലൊരു ഏരിയ തന്നെയാണ് ശരിക്കും. നല്ലൊരു ഫെസിലിറ്റീസ് തന്നെ അവർ കൊടുക്കുന്നുണ്ട്, തരുന്നുണ്ട്. മാരേജ് ഫംഗ്ഷൻസിനൊക്കെ വരുന്നവർ ഈ വരുന്ന 15-16 തലശ്ശേരി എന്നുള്ളൊരു മാരേജ് ടീം ഇവിടെ ഫുള്ളി കൂട്ടാണ്. ഓ ഓക്കെ. ഓഗസ്റ്റ് 15-16. അതുപോലെ പിന്നെ തൊട്ടടുത്ത് 2 കൺവെൻഷൻ സെന്റേഴ്സും ഈ മാരേജ് സെന്റേഴ്സും ഉള്ളതുകൊണ്ട് മാരേജ് ഹാൾസ് ഉണ്ട് തൊട്ടടുത്ത് 2. വരുന്നത് റെഫറൻസ് രീതിയിലാണോ അല്ലെങ്കിൽ എല്ലാ രീതിയിലും? ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടത് ഒരു തവണ വന്നവർ തന്നെ റിപ്പീറ്റഡ്ലി വരുന്നതാണ്. പിന്നെ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ. അത് ഈവൻ വിദേശത്തുനിന്ന് പോലും ഉള്ളവർ, മാലദ്വീപ്സ് നിന്ന്, ശ്രീലങ്ക, നേപ്പാള്, അതൊക്കെ നിമാൻസിൽ വരുന്നവരിൽ വിദേശികളും ഉണ്ട്. അവര് അവരുടെ ആ ഒരു കണക്ഷൻസിലും കൂടുതൽ വന്നിട്ടുണ്ട്.
എന്തായാലും നിങ്ങൾ എന്തായാലും ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഇപ്പോൾ അബ്ദുള്ള ഖാൻ്റെ ഒക്കെ ലോഡ്ജ് എന്തായാലും നോക്കാൻ പറ്റിയൊരു, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയൊരു ലോഡ്ജ് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും ഇനിയിപ്പം ചെറിയ അഡ്ജസ്റ്റ്മെൻറ്സ് ഒക്കെ എന്തായാലും നമുക്ക് ചെയ്തു കൊടുക്കാമല്ലേ, ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കാം. എന്തായാലും ഞാനിപ്പോൾ ഈ ബ്രെയിൻ ഓഫ് ബ്രെയിൻ എന്നുള്ള പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനും ചിന്തിച്ചിരുന്നു നമുക്കിതിൽ വേറെ എന്തൊക്കെ ഒരു മലയാളിൻ്റെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനും സാധിച്ചു. എന്തായാലും താങ്ക് യു അബ്ദുള്ള ഖാൻ്റെ ഈ ഒരു നല്ലൊരു ഷെയർ ചെയ്തിന്, നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ഷെയർ ചെയ്തിന് നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിവേ ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു.